ഡോഗിന്റെ കറക്റ്റ് ആയിട്ടുള്ള അനാട്ടമി. ചേട്ടൻ പറഞ്ഞ പോലെ ഈ ബാക്ക് ആയാലും അല്ലെങ്കിൽ ഹാൻഡ് ആയാലും അതുപോലെ തന്നെ ഫേസ് ആയാലും ഇവിടെ നെക്ക് ആയാലും എല്ലാം അതിൻ്റെ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോഗിനെ ഷോയ്ക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാ മൂവ്മെന്റ്സ് ഇരിക്കുമല്ലോ, മൂവ്മെന്റ്സും ചെക്ക് പണ്ണുകളോ? മൂവ്മെന്റ്സ് പ്രോപ്പറായി ഇരിക്കണം. അതായത് എപ്പോഴും എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എന്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മേരിഗിരിയിലുള്ള നമ്മുടെ ടോമി ഡെയ്ൻസ് കെനലിലെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അതായത് ഇവിടുത്തെ കുറേ ഡോഗ്സ് നമ്മൾ പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് പല ഏജ് ഗ്രൂപ്പിലുള്ള പപ്പീസിനെ, അതായത് 3 മന്ത്സ് തൊട്ട് ഒരു 9 മന്ത്സ് വരെയുള്ള പപ്പീസ് നമ്മുടെ ഈ ഒരു കെനലിൽ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേരൻസ്, അങ്ങനെ കുറേ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് പുറകിൽ കാണാം നമ്മുടെ ഇവിടുത്തെ ഇതൊരു 3 മന്ത്സ്. നമ്മുടെ പ്രതിയുടെ ഈ പപ്പി ഇപ്പോൾ എത്ര ദിവസമായ? 3 മാസം. നമ്മുടെ ഒരു 3 മാസമായ പപ്പിയാണ് ഈ കാണുന്നത്. മെയിൽ പപ്പിയാണ്. ഇപ്പം നമ്മുടെ ഒരു ബ്രോയാണ്, നമ്മുടെ കോയമ്പത്തൂർ വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഹാൻഡലറാണ്. ബ്രോയുടെ പേരെന്തോ? സൂര്യ. സൂര്യ സൂര്യ എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമ്മുടെ പപ്പീസിനെ എല്ലാം സ്റ്റാക്ക് ചെയ്തതാണ്, കാണിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇവിടുത്തെ ഒരു പപ്പിയുടെ കാര്യം പറയുകയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോക്കകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇവർ പ്രിഫർ ചെയ്യുന്ന ഷോ ഹോംസിലോട്ടാണ്. കാരണം അതിനുള്ള ക്വാളിറ്റി, അത്രയും ക്വാളിറ്റി ഉള്ള ഡോഗ്സ് ആണ് ഇവരയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോ ഹോംസിലോട്ടാണ് പെറ്റ് ഹോംസിനെക്കാട്ടി കൂടുതലായിട്ട് ഇവരുടെ പപ്പി പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഷോയ്ക്കൊക്കെ നമ്മുടെ ഡോഗ്സിനെ സ്റ്റാക്ക് ചെയ്യുന്ന രീതി. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ഹാൻഡലറാണ്. ജസ്റ്റ് 3 മന്ത്സ് ആയിട്ടേ ഉള്ളൂ. പപ്പിയുടെ ഇയറെല്ലാം ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടേപ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ഇതിൻ്റെ തന്നെ ലിറ്റർ മേറ്റായിട്ടും അല്ല വേറെ ലിറ്റർ ഉള്ള പപ്പീസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഫാമിൻ്റെ മാനേജർ നമ്മുടെ പ്രതിവേദനുണ്ട്. ഇവിടെ പ്രതിവേദനോട് ചോദിക്കാം, ചേട്ടാ എന്താണ് പുതിയ വിശേഷങ്ങൾ? ഇപ്പം എത്ര പപ്പീസ് ഉണ്ട് നിലവിൽ? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പപ്പീസ് ഒരു 12 പപ്പീസ്. 12 പപ്പീസ്. 12 പപ്പീസ് പറയുമ്പോൾ എല്ലാം ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളതാണോ? അല്ല, വേറെ വേറെ ഉണ്ട്. ഒരു 3 മന്ത്, ഒരു 9 മന്ത്. ശരി. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 ഉള്ളല്ലേ, 30 കൂടുതൽ പപ്പീസ് ഉണ്ടായിരുന്നു. പല ഒരു 2-4 ലിറ്റർ ആയിട്ട് അല്ലേ. ആ പപ്പീസ് എല്ലാം കൊടുത്തോ കസ്റ്റേഴ്സിനോട്? എല്ലാ പപ്പീസിനെയും കൊടുത്തു. ബാലൻസ് ഒരു 4 പപ്പീസ്. 4 പപ്പി ഉണ്ട്. അതാണെന്ന് തോന്നുന്നു ചേട്ടാ വന്നപ്പോൾ പറഞ്ഞ ഒരു 8 മാസം അല്ലേ. 8 മാസമായ പപ്പി ഉണ്ടെന്നുള്ളത്. അത് നിങ്ങൾ ഇവിടെ നിർത്തുവാണോ അതോ ആവശ്യക്കാർക്ക്? ആവശ്യക്കാർ. ശരി. അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുന്നുണ്ടല്ലേ. ഇപ്പൊ കൂടുതൽ നിങ്ങളിപ്പം ഈ ഷോ ഹോംസ് ആണ് പ്രിഫർ ചെയ്യുന്നല്ലേ. കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ഇവർ നോക്കുന്ന ഷോ ക്വാളിറ്റി ഷോ ക്വാളിറ്റി ഡോഗ്സ് ആണ് കൂടുതലും ഷോ ഹോംസിലോട്ടാണ് നോക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ ഷോ ഹോംസിലോട്ട് നിങ്ങൾ കൊടുക്കാൻ നിർത്തുമ്പോൾ അപ്പൊ കൂടുതൽ കാലം നമ്മളിവിടെ നിർത്തുന്നുണ്ടല്ലേ. ഓക്കെ, അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എനിക്ക് ഒന്ന് ഈ പപ്പി വെക്കിയാൽ നിങ്ങൾ ഉടനെ കൊടുക്കാൻ ചാൻസ് കുറവാണ്. ഇതിന്റെ എല്ലാം ചെവിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഷോ ക്വാളിറ്റി വരുമ്പോൾ അത് നല്ല അതിൽ തന്നെ പോകണം. അതുകൊണ്ട് നമ്മൾ നിർത്തി എല്ലാം റെഡി ആക്കും. ചിലവർ അവർ കൊണ്ടുപോയിട്ട് നേരാക്കുന്നുണ്ട്. ഓക്കെ, അറിയാവുന്നവർ ഇതിനെ പറ്റി അറിയാം. അവർ ഇത് കൊണ്ടുപോയിട്ട് അവർ തന്നെ നേരാക്കും. ഓക്കെ, എനിക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഡേന്റെ പപ്പീസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ചെവിയുടെ ആണ് കൂടുതലും പ്രശ്നമായിട്ട് ആൾക്കാർ പറയാനുള്ളത്. ക്രോപ്പ് ചെയ്തതിൽ മാത്രം, ക്രോപ്പ് ചെയ്യാത്തത് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്ത ബാച്ചിൽ ക്രോപ്പ് ചെയ്യാത്ത വരും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോ എല്ലാം തന്നെ ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. വിത്തൗട്ട് ക്രോപ്പിംഗ് കൊടുക്കാറുണ്ടോ? ക്രോപ്പിംഗ് ഉണ്ട്. അതെങ്ങനെയാ? അത് പെറ്റ് ഹോമിലാണോ അതും അതോ ഷോ ക്വാളിറ്റി ഡോഗ്സ് തന്നെയാണോ? അത് ഷോ ക്വാളിറ്റി. ഷോ ക്വാളിറ്റി തന്നെ. കൂടുതലും ഈ ക്രോപ്പ് ഡോഗ്സിനാണ് ആവശ്യക്കാർ കൂടുതലായിട്ടും വരുന്നത്? അല്ല, നോർത്തുനിന്ന് വെളിയാളെല്ലാം വരുന്നത് ഇതാണ്. ക്രോപ്പ് ചെയ്താണ്. അത് ചോദിക്കാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് പപ്പീസ് എല്ലാം എവിടെയൊക്കെയാണ് കൂടുതലും പോയിരിക്കുന്നത്? അത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, രാജസ്ഥാൻ. ഓക്കെ, നോർത്തിലാണ് മുഴുവൻ പോയി. നോർത്തിലോട്ടാണ് കൂടുതലും. കേരളത്തിലെ പോയിട്ടുണ്ട്. കേരളത്തിൽ ഒരു 4 എണ്ണം പോയിട്ടുണ്ട്. അത്രേ ഉള്ളു അല്ലേ. ബാക്കി എല്ലാ ഡോഗ്സും പോയേക്കുന്നത് ഔട്ട്സൈഡ് കേരളയാണ്. ഓക്കെ, ഇത് ഏത് കോമ്പിനേഷൻ ഉള്ള ചേട്ടാ? ഇത് നമ്മള് മറ്റേ മാക്സിമസ് പറയും, മാക്സിന്റെ കുട്ടിയാണ്. മാക്സിന്റെ ട്രഷറിലെ പപ്പിയാണ് ഈ കാണുന്നത് അല്ലേ. 3 മാസമായ പപ്പി. ഇത് നമുക്കിപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഷോ ക്വാളിറ്റി ഡോഗ്സ് ആണ്. അപ്പൊ പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ എന്താണ് ഈ ഒരു ഷോ ക്വാളിറ്റി ഡോഗ്സിന് കൂടുതൽ വിലയൊക്കെ വരുന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താണ്, ഷോ ക്വാളിറ്റി ഡോഗ്സിന്റെ പ്രത്യേകത എങ്ങനെ ഇരിക്കണ ഒരു ഷോ ക്വാളിറ്റി ഡോഗ്സ് ഉള്ള കാര്യം നമ്മുടെ ഹാൻഡലർ ഉണ്ട് നമ്മുടെ ചേട്ടന, ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ആണോ ഷോ ക്വാളിറ്റി ഡോഗ്സ് അത് കറക്റ്റാ എന്നെ ചൊല്ലി തരുമോ? ஷோ குவாலிட்டி டாக்ஸ்ன்றது வந்து பார்த்தீங்கன்னா டாகோட அதாவது ஏகேசி ஸ்டாண்டர்ட் இருக்குங்க. இந்த ஸ்டாண்டர்ட்ல தான் டாக் இருக்கணும் அப்படின்னு சொல்லிட்டு ஒரு ரூல்ஸ் வச்சிருப்பாங்க. ஓகே, அப்போ இந்த கிரேட்டேனை பொறுத்தவரைக்கும் அது எப்படி அந்த ஒரு ஸ்டாண்டர்ட்? கிரேட்டேன் பொறுத்தவரைக்கும் ஹெட் வந்து 2 டைப் வரும். ஒன்று அமெரிக்கன், வந்து யூரோப்பியன் வரும். இது நம்ம அமெரிக்கன் டைப் தானா? இது அமெரிக்கன் டைப். ஓகே, இதோட ஹெட் வந்து பார்த்தீங்கன்னா இனி மாறும். பப்பி லுக்னால இந்த மாதிரி இருக்கு. டாகோட அனாட்டமி மெயினாக பார்க்கறது வந்து பார்த்தீங்கன்னா ஹெட்டு, டீத்து, சிசர் பைட் பார்ப்பாங்க. ஓகே, இந்த மாதிரி சிசர் பைட்ல இருக்கணும். ஓகே, அதுக்கப்புறம் நெக்கு, டாப் லைன் பார்ப்பாங்க. ஓகே, ஃப்ரண்ட்டு, இது வந்து ஷோல்டர் பிளேட் சொல்லுவாங்க. இந்த ஜாயிண்ட்லேருந்து ஜாயிண்ட் வரைக்கும் வரும். இதுல இருந்து இது வரைக்கும் வரது வந்து பார்த்தீங்கன்னா அப்பறம். ஓகே, இது லோயரம். லோயரம் இது நம்ம இது பார்ப்பாங்க. ஓகே, அப்போ டாகோட டாப் லைனு, குரூப் செட்டிங், குரூப் வந்து ஃப்ளாட்டாக இருக்கணும் இதே மாதிரி. ஓகே, அப்புறம் ஹைண்ட், ஸ்டைஃபிள் லென்த், இந்த மாதிரி சி டைப்பில் இருக்கணும்.
இது வந்து ஹாக்கு. ஓகே, இது லெக்கோட தகுந்த மாதிரி ஹாக் ஷோல்டர். இதெல்லாம் பக்கா இருந்தால் மட்டும்தான் ஒரு என்ன நமக்கு பிளேசிங் ஷோவில் கிடைக்குது. ஓகே, ஜட்ஜஸ் மெயினாக இதெல்லாம் ஷோக்கு இதெல்லாம் பார்க்குவோம். இதெல்லாம் பார்ப்பாங்க. அவங்களும் பல டாக்ஸ் வந்து பார்த்தீங்கன்னா ப்ரீட் பண்ணி அவங்க பேரில் வந்து ஷோ பண்ணி சாம்பியன் பண்ணி வச்சிருப்பாங்க. ஓகே, அவங்களோட எக்ஸ்பீரியன்ஸில் பார்க்கும்போது இந்த மாதிரி வரும். ஓகே, கிரேட்டேன் பப்பீஸ். இது பக்கம் கிரேட்டேன் ஷோ குவாலிட்டி பப்பி தானே? ஷோ குவாலிட்டி. ஓகே, ஆனால் நீங்கள் வேறு ஏதாவது டாக்ஸ் வச்சுருக்கா? நம்ம வீட்டில் லேப் இருக்கு, பாக்ஸர் இருக்கு. ஓகே, அப்புறம் டாபர்மேன். ஓகே, இதெல்லாமே இருக்கு. இப்போ நமக்கு ஒரு ஷோ குவாலிட்டி பப்பி, இப்போ இது ஒரு கஸ்டமர் கையில் கொடுத்து எப்படி இது கரெக்டாக இதனை வளர்த்தி ஷோக்கு பார்ட்டிசிபேட் பண்ணலாம்? அது என்னெல்லாம் கேரிங் மெயினாக வேணும்? கேரிங்கிறத விட ஃபஸ்ட் நியூட்ரிஷன் முக்கியம். ஓகே, டாகோட க்ரோத் வந்து இப்போ நம்ம பப்பி வந்து ஒவ்வொருத்தரும் ப்ரீட் பண்ணுறது வந்து பார்த்தீங்கன்னா ஒரு இதில் ப்ரீட் பண்ணுவாங்க. ஓகே, அது வந்து ப்ரீடரோட இதில் வந்து தெரியும். இந்த பப்பி வந்து இப்போது ப்ரீட் பண்ணும்போது இந்த ஸ்டாண்டர்டுக்கு கொண்டு வருவாங்க அப்படின்னு தெரியும். அவங்க வந்து கொண்டு வரது அவங்க ஓனர்ஸோட கையில் தான் இருக்குது. அது எது மூலியமானா நியூட்ரிஷன் மூலியமாக. ஓகே, டாக் என்ன நியூட்ரிஷன் தேவைப்படுமோ அந்த நியூட்ரிஷன் வந்து ப்ராப்பராக போகணும். அதை போகும்போது டாகோட அனாட்டமி எப்படி பப்பியில் ப்ரீட் ஆகுதோ அதே மாரி ஃபியூச்சரில் வரும். ஓகே, இப்போ நமக்கு மெயினாக எதுக்கெல்லாம் என்னெல்லாம் சப்ளை வேணும்? கிரேட் டேனை பொறுத்த வரைக்கும் வேணும். மெயினாக ஏதாவது ட்ரோபேக்ஸ் அது இல்லைன்னா ஏதாவது நெகட்டிவ் இது இருக்கா கிரேட் டேன்ஸ்? நெகட்டிவ்ன்றது மெயினாக எதுவும் இல்லை. இல்லை, இப்போ நிறைய பேர் சொல்லிட்டு இருக்கு இந்த ஹிப் டிஸ்பிளே, ஹிப் எல்லாம் கரெக்டாக செக் பண்ணணும் அப்படியெல்லாம் கேள்விப்பட்டிருக்கு. அது ரெண்டு விதமாக வரும். ஒன்று வந்து லைன்ஸில் வரும். ஓகே, இன்னொன்று வந்து பார்த்தீங்கன்னா நம்ம வைக்கிற ஃப்ளோரிங்கில் வரும். ஃப்ளோரிங் வந்து நமக்கு ரப் சர்ஃபேஸ் இல்லை, அதாவது ரொம்ப ரஃபாக இருக்கக்கூடாது. டாக் வந்து கிரிப் இருக்கணும், அந்த அளவுக்கு இருக்கணும். அதேமாதிரி டாக் வந்து பார்த்தீங்கன்னா டெய்லி 1 hour எப்படினாலும் ப்ளே பண்ணணும். ஓகே, பப்பியில் இருக்கும்போது 6 months 7 months வரைக்கும் எதுவுமே ஒர்க் அவுட்டே கொடுக்கக்கூடாது. இப்போ நீங்கள் இப்போ ஷோக்கு முன்னாடி இப்போ ட்ரைனிங் இல்லை, இப்போ ஷோ ட்ரைனிங் இல்லை, இப்போ ஒரு கிரேட்டன் பப்பி எப்போ ஸ்டார்ட் ஆகும்? நம்ம பப்பி வந்து இப்போ ஒரு 50 days 60 days போது ஆரம்பிச்சிருவோம் ஸ்டாக் பண்ணி பழக்கிறது, அது மட்டும். ஓகே, அதுக்கப்புறம் அவங்க வந்து பார்த்தீங்கன்னா ஃப்ரீ டேஸில் விட்டு ஃபுல்லாக ஜாலியாக விளையாண்டு அவங்களே நேச்சுரலாக ஒர்க் அவுட் பண்ணிப்பாங்க. ஓகே, நம்ம வந்து எப்படின்னா 7 months ஆரம்பிக்கணும். அப்போ தான் வந்து டாக் வந்து ஜாயிண்ட் ஓரளவுக்கு சப்போர்ட் கிடைக்கும். ஓகே, அப்போ 7 months ஆரம்பிக்கும்போது மட்டும்தான் டாக் வந்து ஜாயிண்ட் இதெல்லாமே நல்லா இருக்கும். ஓகே, இப்போ கிரேட்டேன் பப்பி வாங்க கரெக்டாக நியூட்ரிஷன்ஸ் வேணும், நல்ல ஃபுட்டு, அப்புறம் வந்து கரெக்ட் சப்ளிமெண்ட், கரெக்ட் ஒர்க் அவுட். ஓகே, இதெல்லாம் கரெக்டாக இருந்தால் மட்டும்தான் எல்லாம் கரெக்டாக இருக்கும், பப்பி கரெக்டாக ரைஸ் ஆகி வந்துட்டு அல்ல. ஆனால் இப்போ அந்த ஷோக்கு ஒன்று ஒரு வாட்டியோட ஸ்டாக் பண்ணி காட்டுவீங்களா? இது நம்மുടെ கிரேட் டேன் டோகിന്റെ നമ്മുടെ ഒരു സ്റ്റാക്ക് പൊസിഷൻ ആണ്. ഇതല്ലാതെ വേറെ ഏതാ പൊസിഷൻസ് റിംഗിൽ ഇരിക്കുമോ? இல்ல, இது ஒரு பொசிஷன் மட்டும். இந்த ஒரு போட்டு டாக் அனாட்டமி காட்டுறது ஒன்று மட்டும்தான். மற்ற பீட்ஸ்க்கு வந்து ஸ்மால் பீட்ஸ், மீடியம் பீட்ஸ் பார்த்தீங்கன்னா ஃப்ரீ ஸ்டாக் காட்டுவாங்க. ஓகே ஓகே, ஃப்ரீ ஸ்டாக்கும் போது அதோட அனாட்டமி எப்படின்னு அதுவே தெரியும் நேச்சுரலா. ஓகே, இவங்களுக்கு வந்து ஃப்ரீ ஸ்டாக் காட்ட முடியும், ரொம்ப லென்த் டாக்னால ஃப்ரீ ஸ்டாக் வராது. ஓகே, ஹேண்ட் ஸ்டாக் மட்டும். ஓகே, அதாவது நம்ம ஈ டோகின் கரெக்டாக ஒரு ஸ்டாக் செய்யுன விஷயம்ல, டோகின் கரெக்டாயிட்டுள்ள அனாட்டமி ചേട്ടൻ പറഞ്ഞவங்களுக்கு ഈ ബാക്ക് ആയാലും അല്ല ഹാൻഡ് ആയാലും അതുപോലെ ഫേസ് ആയാലും ഇവിടെ നെക്ക് ആയാലും എല്ലാം അതിന്റെ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോഗിനെ ഷോക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നത്. அப்புறம் பேக் காலும் ரீச் இருக்கணும், வெளியே போகணும். இது வந்து ப்ராப்பரான கேட்டிங். அதாவது டாக் அனாட்டமி இருக்குல்லங்க, அந்த அனாட்டமி ப்ராப்பராக இருந்துச்சு அப்படின்னா மூவ்மெண்ட்ல ப்ராப்ளம் வராது. ஓகே, இல்லை மூவ்மெண்ட் நல்லா இருக்கு அப்படின்னா அனாட்டமியில ப்ராப்ளம் இருக்காது. ஓகே, ഇതൊക്കെയാണ് നമ്മൾ പല വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷോ ക്വാളിറ്റി ഡോഗ്സ് എന്നുള്ള പല ഈ ഫീൽഡിലുള്ളവർക്ക് അറിയാം. പക്ഷേ സാധാരണക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഷോ ക്വാളിറ്റി, ഇവരെന്തോ ഷോ ക്വാളിറ്റി ഡോഗ്സ് ആണെങ്കിൽ ഇത്ര വില വരുന്നത് എന്നൊക്കെ പലരും കമൻറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ കണ്ടുള്ള ഒരു ഷോ ക്വാളിറ്റി ഡോഗ്സ് എങ്ങനെ ഇരിക്കാനുള്ള ഉദാഹരണമാണ് ഈ കാണുന്നത്. പുള്ളിക്കാരൻ എൻ്റെ ഹാൻഡലറാണ്, കറക്റ്റായിട്ട് സ്റ്റാക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ക്വാളിറ്റിയിലുള്ള ഡോഗ്സ് തന്നെയാണ് ഈ കാണുന്നതെല്ലാം തന്നെ. നിലവിൽ നമുക്കിപ്പോൾ ഒരു ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ, അതായത് 3 months ഒരു 6-7 പപ്പിയുണ്ട്, അടുത്ത ലിറ്റേഴ്സൊക്കെ വരുന്നുണ്ട്, പിന്നെ ഒരു 2-3 9 months പപ്പീസ് എല്ലാം തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ടോമി ഡെയ്ൻസിലെ ഷോ ക്വാളിറ്റി ഡോഗ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ബാക്കി ഡോഗ്സ് വന്നിട്ടുണ്ട്, ബാക്കി പപ്പീസ് വന്നിട്ടുണ്ടോ? ഓക്കെ, ഇതെല്ലാം ഈ ഒരു ലിറ്ററിലുള്ള പപ്പീസാണ് ഈ കാണുന്നുള്ളത് തന്നെ. എല്ലാം ഒരു ഫോൺ ആൻഡ് ബ്ലാക്ക് എന്നുള്ള കളറാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ ക്രോപ്പ് ചെയ്ത് പക്കായിട്ട് ടേപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാവശ്യം ലിറ്ററിലുള്ള ഡോഗ്സിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഷോ ക്വാളിറ്റി പപ്പി എങ്ങനെ തിരഞ്ഞെടുക്കാം, അതുപോലെ തന്നെ ഷോ ക്വാളിറ്റി പപ്പി എങ്ങനെ വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹാൻഡ്ലർ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ള തന്നെ നമ്പറുണ്ട്, പ്രതിയുടെ നമ്പറും കാര്യങ്ങളുണ്ട്. പ്രതിയുടെ വിളിക്കുക. പ്രതിയുടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പപ്പിയെ കാണാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ടേപ്പിംഗ് ചെയ്യണതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പലർക്കും അറിയാത്തൊരു കാര്യമാണ് ടേപ്പിംഗ്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടേപ്പിംഗിന്റെ എല്ലാ കാര്യങ്ങളും. വന്ന് ഇപ്പോൾ പപ്പി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് നമ്മുടെ കെനലിലോട്ട് വരിക. അപ്പോൾ ഇതിനെ വളർത്തി, അതായത് പപ്പി സ്റ്റേ മുതൽ എങ്ങനെ വളർത്തിയെടുക്കാനുള്ള കാര്യം കംപ്ലീറ്റ്, അതിൻ്റെ ട്രെയിനിങ് അതുപോലെ തന്നെ വാക്സിനേഷൻ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ടേപ്പിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രതിയായിട്ടും പറഞ്ഞു തരും. ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ എപ്പോഴായാലും ഇവരെ കോൺടാക്ട് ചെയ്യാം. പുതിയ പുതിയ ലിറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ പേജിലായാലും ചാനലിനകത്തൊക്കെ കാണും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയ്ക്കകത്ത് കാണാം.